സ്റ്റുഡൻസ്, വെൽക്കം ടു കെ ടി യു ഓൺലൈൻ സ്റ്റഡി ആപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജി ടി ടുവിലെ മോഡ്യൂൾ 6 ആണ്. അപ്പോൾ ഈ മോഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, രണ്ട് പാർട്സായിട്ട് നമുക്ക് ഈ മോഡ്യൂളിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മിഷൻ ഫൗണ്ടേഷൻ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഈ മോഡ്യൂളിൽ വരുന്ന രണ്ട് ടോപ്പിക്സ്, അതായത് രണ്ട് മെയിൻ പാർട്സ് അതാണ്. ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മിഷൻ ഫൗണ്ടേഷനകത്ത് തന്നെ നമ്മൾ മിഷൻ ഫൗണ്ടേഷൻസിനെ പറ്റി പഠിക്കും. അവിടെ നമ്മൾ എങ്ങനെയാണ് വൈബ്രേഷൻസിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ അൺഡാംഡ് ഫ്രീ ഓസിലേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ അവിടെ നോക്കും. സെക്കൻഡ് പാർട്ടിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനകത്ത് നമ്മൾ ഓഗർ ബോറിംഗ് എന്താണ്, വാഷ് ബോറിംഗ് എന്താണ്, പിന്നെ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് എന്താണ്, അതിൻ്റെ കറക്ഷൻസ് എന്താണ്, ആൻഡ് ലാസ്റ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, അതായത് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മിഷൻ ഫൗണ്ടേഷൻ, അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. അപ്പോൾ നോക്കുക, വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ബോഡിയുടെ മോഷൻ ഇൻ ഓസിലേറ്റിംഗ് നാച്ചർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കുക, പീരിയോഡിക് മോഷൻ. ഇഫ് ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ദെൻ ഇറ്റ് ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അതായത് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ നോക്കുക, ഫ്രീ വൈബ്രേഷൻ. എന്താണ് ഫ്രീ വൈബ്രേഷൻ? ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാതെ അതിലുണ്ടാകുന്ന മോഷൻ, അതായത് വൈബ്രേഷൻ, അതിനെയാണ് നമ്മൾ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഫോഴ്സ് വൈബ്രേഷൻ. എന്താണ്? നമ്മളൊരു എക്സൈറ്റിംഗ് ഫോഴ്സ്, അതായത് എക്സ്റ്റേണലി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കാരണം അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ഫോഴ്സ് വൈബ്രേഷൻ എന്ന് പറയും. ആൻഡ് ദെൻ ടൈം പീരീഡ്. എന്താണ് ടൈം പീരീഡ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് വൈബ്രേഷൻ. ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, അതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡാമ്പിംഗ്. എന്താണ് ഡാമ്പിംഗ്? ഡാമ്പിംഗ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ വൈബ്രേറ്റിംഗ് സിസ്റ്റം ടു മോഷൻ. ഡാമ്പിംഗ് എന്താണ്? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ വൈബ്രേറ്റിംഗ് സിസ്റ്റം ടു മോഷൻ. മോഷന് എതിരായിട്ടുള്ള റെസിസ്റ്റൻസ്, അതായത് വൈബ്രേറ്റിംഗ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കി ടേംസ് എല്ലാം നമുക്ക് സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ്. ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി കറക്റ്റ് ടോപ്പിക്സിലേക്ക് കടക്കുമ്പോൾ ഈ ചെറിയ ടേംസൊക്കെ അവിടെ വരും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ മോഡ്യൂളിലെ മെയിൻ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഫസ്റ്റ് പാർട്ട് എന്താണ്? ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മിഷൻ ഫൗണ്ടേഷൻ. അപ്പോൾ എന്താണ് മിഷൻ ഫൗണ്ടേഷൻ എന്ന് അറിയണ്ടേ? അപ്പോൾ മിഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ മെഷീൻസിനും ആൻഡ് ഹെവി എക്യുപ്മെൻറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്താണ് ഫൗണ്ടേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മിഷൻ ഫൗണ്ടേഷൻസ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഫോർ മെഷീൻസ്, മെഷീൻ ടൂൾസ് ആൻഡ് ഹെവി എക്യുപ്മെൻറ്റ്സ് ഹാവിങ് വേരിയിങ് സ്പീഡ് ആൻഡ് വിത്ത് വേരിയിങ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. എന്താണ് വേരിയിങ് സ്പീഡും വേരിയിങ് ലോഡ്സും വേരിയിങ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസുമുള്ള മെഷീൻസിനെയും മെഷീൻ ടൂൾസിനെയും ഹെവി എക്യുപ്മെൻറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ഫൗണ്ടേഷൻ ആർ ഡിസൈൻഡ് ഫോർ ക്യാരിയിങ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡ്സ്. എന്തൊക്കെ ലോഡ്സ് അത് ക്യാരി ചെയ്യണം? സ്റ്റാറ്റിക് ലോഡ്സ് ആൻഡ് ഡൈനാമിക് ലോഡ്സ്. ഈ രണ്ട് ലോഡ്സും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനു വേണം? നമ്മുടെ മെഷീൻ ഫൗണ്ടേഷന് വേണം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ മെഷീൻ ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നോക്കുക, എന്താണ് സ്റ്റാറ്റിക് ലോഡ്സ്? സ്റ്റാറ്റിക് ലോഡ്സ്, അതായത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എന്താണ് ലോഡ്? സ്റ്റാറ്റിക് ആണ്, ലോഡ് കോൺസ്റ്റൻ്റ് ആണ്. ഏതൊരു ടൈം എടുത്താലും അവിടെ ഉണ്ടാകുന്ന ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യത്തില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്നാൽ ഡൈനാമിക് ലോഡ്സ് എന്താണ്? ലോഡ് നോട്ട് കോൺസ്റ്റൻ്റ് അല്ല, വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാം. സ്റ്റാറ്റിക് ലോഡ്സിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്
ഡെഡ് വെയ്റ്റ് ഓഫ് സ്ട്രക്ചർ, നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡെഡ് വെയ്റ്റ് അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും? ചേഞ്ച് ചെയ്യുമോ? ഇല്ല. ഡൈനാമിക് ലോഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എർത്ത്ക്വേക്ക് കാരണം ഉണ്ടാകുന്നത്, നമ്മുടെ ഈ നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഉണ്ടാകുന്നതെല്ലാം ഡൈനാമിക് ലോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മിഷൻ ഫൗണ്ടേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻസ് നോക്കാം. നമ്മളിപ്പം മെഷീൻ ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞു, മെഷീൻസിനെ കാരി ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഏതൊക്കെ ടൈപ്പ് മെഷീൻസ് ആണ് വരുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻസ്. ഇപ്പോൾ മെഷീൻസിനെ മൂന്നാക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്, റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇമ്പാക്ട് മെഷീൻസ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് റോട്ടറി മെഷീൻസ്. ഏതൊക്കെയാണ്? റെസിപ്രോക്കേറ്ററി, ഇമ്പാക്ട് ആൻഡ് റോട്ടറി മെഷീൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ. റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് പീരിയോഡിക് അൺബാലൻസ്ഡ് ഫോഴ്സ്. പീരിയോഡിക് ആയിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1000 RPM ആണ്. റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ്റെ എക്സാമ്പിളാണ് ഗ്യാസ് എൻജിൻ, ഡീസൽ എൻജിൻ. ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ? ഇറ്റ് പ്രൊഡ്യൂസസ് പീരിയോഡിക് അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഈസ് ലെസ് ദാൻ 1000 RPM ആൻഡ് എക്സാമ്പിൾസ് ആർ ഗ്യാസ് എൻജിൻ ആൻഡ് ഡീസൽ എൻജിൻ. നെക്സ്റ്റ് വൺ നോക്കുക, ഇമ്പാക്ട് മെഷീൻസ്. എന്താണ് ഇമ്പാക്ട് മെഷീൻസ്? ഇറ്റ് പ്രൊഡ്യൂസസ് ഇമ്പാക്ട് ലോഡ്സ്. അപ്പോൾ ഇമ്പാക്ട് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? ഇമ്പാക്ട് ലോഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമ്പാക്ട് ലോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്60 to 150 blows per minute ആണ്. എന്താണ് ഇമ്പാക്ട് മെഷീൻ? ഇറ്റ് പ്രൊഡ്യൂസസ് ഇമ്പാക്ട് ലോഡ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് 60 to 150 blows per minute. ആൻഡ് ലാസ്റ്റ് വൺ നോക്കുക, റോട്ടറി മെഷീൻസ്. റോട്ടറി മെഷീൻസ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് മെഷീൻസ് ആണ്. എന്താണ്? ഹൈ സ്പീഡ് മെഷീൻസ് ആണ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കും? അപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3000 to 10000 RPM ആണ് റോട്ടറി മെഷീൻസിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പാക്ട് മെഷീൻസ് എന്ന് പറയുന്നത് ഓവർ ട്യൂൺഡ് ആണ്. റോട്ടറി മെഷീൻസ് എന്ന് പറയുന്നത് അണ്ടർ ട്യൂൺഡ് ആണ്. ഓവർ ട്യൂൺഡ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ദ അപ്ലൈഡ് ഫ്രീക്വൻസി ആണെങ്കിൽ ഓവർ ട്യൂൺഡ് എന്ന് പറയും. തിരിച്ചാണ്, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയെക്കാളും കുറവാണ് നാച്ചുറൽ ഫ്രീക്വൻസി എങ്കിൽ അതിനെയാണ് നമ്മൾ അണ്ടർ ട്യൂൺഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് മെഷീൻ ഫൗണ്ടേഷനും ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻസ്. മെഷീൻ ഫൗണ്ടേഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ്. 4 types ഓഫ് മെഷീൻ ഫൗണ്ടേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൈപ്പ് ഫൗണ്ടേഷൻ. സെക്കൻഡ് വൺ ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ. തേർഡ് വൺ ഈസ് കോൺക്രീറ്റ് ഫ്രെയിം ടർബോ ജനറേറ്റർ ഫൗണ്ടേഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വോൾ ടൈപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിന് നാലെണ്ണത്തിൻ്റെ ഫിഗർ ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കുക, ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ്. ദിസ് ഫൗണ്ടേഷൻ കൺസിസ്റ്റ് ഓഫ് എ പെഡസ്ട്രൽ ഓഫ് കോൺക്രീറ്റ് ഓൺ വിച്ച് ദ മെഷീൻ ബ്രസ്റ്റ്. ഇതിൽ ഒരു പെഡസ്ട്രൽ ഓഫ് കോൺക്രീറ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ മെഷീൻ എന്ത് ചെയ്യുന്നത്? റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പെഡസ്ട്രൽ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ മുകളിലായിരിക്കും മെഷീൻ റെസ്റ്റ് ചെയ്യുന്നത്. ഇതെന്താണ്? നമ്മുടെ ഏത് മെഷീനാണോ യൂസ് ചെയ്യുന്നത് അത് റെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇതാണ് പെഡസ്ട്രൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോൺക്രീറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൈപ്പ് ഫൗണ്ടേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെഡസ്ട്രൽ ഓഫ് കോൺക്രീറ്റ് ഓൺ വിച്ച് ദ മെഷീൻ റെസ്റ്റ്. ഇനി സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ എന്താണ്? ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ. ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ അതൊരു ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഇതിന് ഹോളോ ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം നോക്കുക. ഹോളോ കോൺക്രീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ഇത് ഇത്രയും ഹോളോ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ളത് കോൺക്രീറ്റ് ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ മെഷീൻ റെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് വൺ, അതായത് എന്താണ് ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാവും, അതിന് മുകളിലായിരിക്കും മെഷീൻ റെസ്റ്റ് ചെയ്യുന്നത്.
ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിനും ഇമ്പാക്ട് മെഷീൻസിനുമാണ്. ഓക്കെ, അപ്പോൾ ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഏതിനൊക്കെയാണ്? റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്, റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ് ആൻഡ് ഫോർ ഇമ്പാക്ട് മെഷീൻ, ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കുക, കോൺക്രീറ്റ് ഫ്രെയിം ടാബു ജനറേറ്റർ ഫൗണ്ടേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഫ്രെയിം ടാബു ജനറേറ്റർ ഫൗണ്ടേഷനാണ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ബേസ് സ്ലാബ് കാണും, താഴെ ഒരു ബേസ് സ്ലാബ് കാണും, അതിൻ്റെ മുകളിൽ ഒരു അപ്പർ സ്ലാബ് കാണും. ഓക്കെ, താഴെ ബേസ് സ്ലാബും, ഇതാണ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത്. ഇത് ബേസ് സ്ലാബാണ്, ഇത് അപ്പർ സ്ലാബാണ്. എന്താണ് അപ്പർ സ്ലാബാണ്? ഇതിൻ്റെ മുകളിലായിരിക്കും ടർബൈനും ജനറേറ്ററും നമ്മൾ വെക്കുന്നത്. ഇത് ജനറേറ്ററാണ്, ഇത് ടർബൈനാണ്. ഓക്കെ, ഇതിനെന്തൊക്കെയാണുള്ളത്? ഒരു ബേസ് സ്ലാബുണ്ട്, ഒരു അപ്പർ സ്ലാബുണ്ട്, ഇത് ഫ്ലോർ ലെവലാണ്. ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോട്ടറി മെഷീൻസിൻ്റെ എക്യുപ്മെൻസ് ഉണ്ടല്ലോ, ടർബൈൻ, ജനറേറ്റർ, ഇതുപോലുള്ള ഓക്സിലറി എക്യുപ്മെൻസിനെയൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഫ്രെയിം ടർബു ജനറേറ്റർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് വാൾ ടൈപ്പ് ഫൗണ്ടേഷൻ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബേസിൽ ഒരു ഫൂട്ടിംഗ് കാണും. എന്താണ്? ബേസിലൊരു ഫൂട്ടിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ വാൾ അഥവാ കോളം കാണും. ഇതെന്താണ്? ബേസിലുള്ളത് ഫൂട്ടിംഗ് ആണ്, മുകളിൽ വാൾസ് ഓർ കോളംസ് കാണും, അതിൻ്റെ മുകളിൽ ബീം ആൻഡ് സ്ലാബ്, ഇങ്ങനെ ഒരു ബീം ഓർ സ്ലാബ് കാണും. ബീം ആൻഡ് സ്ലാബ്, ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ മെഷീൻസിനെ പ്ലേസ് ചെയ്യുന്നത്. മെഷീൻ ഇതെന്താണ്? വാൾ ടൈപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? രണ്ട് വാൾസാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കുക, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൈപ്പ് ഫൗണ്ടേഷനാണ്. അവിടെ ഒരു പെഡസ്ട്രല് കാണും, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോൺക്രീറ്റ്. അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ മെഷീനെ പ്ലേസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് അഥവാ ഇമ്പാക്ട് മെഷീൻസിനെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫൗണ്ടേഷനാണ്. ഏതാണ്? ബോക്സ് ടൈപ്പ് ഫൗണ്ടേഷനാണ്. ഇവിടെ ഒരു ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക് ആയിരിക്കും, അതിന് മുകളിലായിരിക്കും നമ്മൾ മെഷീനെ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൺക്രീറ്റ് ഫ്രെയിം ടാബു ജനറേറ്റർ ഫൗണ്ടേഷൻ. എന്താണത്? ഇവിടെ ഒരു ബേസ് സ്ലാബ് കാണും, അതിൻ്റെ മുകളിലാക്കിയിട്ട് ഒരു അപ്പർ സ്ലാബ് ഉണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ ജനറേറ്റേഴ്സ് ആൻഡ് ടർബൈൻസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓക്സിലറി എക്യുപ്മെൻറ്റ്സ് ഓഫ് റോട്ടറി മെഷീൻസിനെല്ലാം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വാൾ ടൈപ്പ് ഫൗണ്ടേഷൻ. അറ്റ് ബേസ് ഹിയർ ഇറ്റ് ഈസ് എ ഫൂട്ടിംഗ് ആൻഡ് വാൾസ് ആൻഡ് കോളംസ് കാണും, അതിൻ്റെ മുകളിൽ ബീം ആൻഡ് സ്ലാബ് കാണും, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ മെഷീനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ ഫിഗർ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ജനറൽ ക്രൈറ്റീരിയ ഫോർ ഡിസൈൻ ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ. മെഷീൻ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തെല്ലാം ക്രൈറ്റീരിയാസ് ആണ് നോക്കേണ്ടതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, ജിയോമെട്രിക് ക്രൈറ്റീരിയ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് മെഷീൻ ആൻഡ് ഫൗണ്ടേഷൻ ഷുഡ് ബി ഇൻ ദ സെയിം ലൈൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബേസ് ഓഫ് ദ ഫൂട്ടിംഗ്. എന്താണ് പറയുന്നത്? സി ജി ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് മെഷീൻ ആൻഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് ബി ഇൻ സെയിം വെർട്ടിക്കൽ ലൈൻ, സെയിം വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് പാസിംഗ് ത്രൂ സെൻട്രോയിഡ് ഓഫ് ബേസ് ഏരിയ ഓർ സെൻറ്റർ ഓഫ് ബേസ് ഏരിയ. നമ്മുടെ ബേസ് ഏരിയയുടെ സെൻറ്ററിൽ കൂടെ ആയിരിക്കണം കമ്പൈൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് മെഷീൻ്റെയും ഫൗണ്ടേഷൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത് ഒരു സെയിം വെർട്ടിക്കൽ ലൈൻ ആയിരിക്കണം ത്രൂ ദി സെൻറ്റർ ഓഫ് ദ ബേസ് ഏരിയ. ഈ കേസ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവിടുത്തെ സെയിം ക്രൈറ്റീരിയ ആണ് ഇത്. സെക്കൻഡ് വൺ നോക്കുക, ഷിയർ ഫെയിലുവർ ക്രൈറ്റീരിയ. ഷിയർ ഫെയിലുവർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഷുഡ് ബി ഏബിൾ ടു ക്യാരി സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ്. എന്താണ്? അതിന് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഏതാണ്? ഇൻ ബോത്ത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കണ്ടീഷൻ. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു സ്റ്റാറ്റിക് എന്താണ്, ഡൈനാമിക് കണ്ടീഷൻ എന്താണെന്ന്. ഈ രണ്ട് ലോഡ്സിനെയും അതിൽ ക്യാരി ചെയ്യാൻ പറ്റണം വിത്തൗട്ട് ഷിയർ ഫെയിലുവർ. ഷിയർ ഫെയിലുവർ ഉണ്ടാവാതെ സ്റ്റാറ്റിക് ലോഡ്സിനെയും ഡൈനാമിക് ലോഡ്സിനെയും ക്യാരി ചെയ്യാൻ പറ്റണം. എന്തിന്? നമ്മുടെ മെഷീൻ ഫൗണ്ടേഷന്.
ആൻഡ് തേർഡ് വൺ എന്താണ്? സെറ്റിൽമെൻറ്റ് ക്രൈറ്റീരിയ. സെറ്റിൽമെൻറ്റ് ഷുഡ് ബി വിത്തിൻ സേഫ് ലിമിറ്റ്. സെറ്റിൽമെൻറ്റ് എന്തായിരിക്കണം? വിത്തിൻ സേഫ് ലിമിറ്റ്. സേഫ് ലിമിറ്റിൽ മാറിപ്പോകാൻ പാടില്ല. അതാണ് സെറ്റിൽമെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ബിയറിംഗ് കപ്പാസിറ്റി ക്രൈറ്റീരിയ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഡൈനാമിക് ബിയറിംഗ് കപ്പാസിറ്റി ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് ഡൈനാമിക് ബിയറിംഗ് കപ്പാസിറ്റി? ഡൈനാമിക് ബിയറിംഗ് കപ്പാസിറ്റി ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓൾസോ വിത്തിൻ സേഫ് ലിമിറ്റ്. സേഫ് ലിമിറ്റ് തന്നെ ആയിരിക്കണം ഡൈനാമിക് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഫോർത്ത് വൺ ബിയറിംഗ് കപ്പാസിറ്റി ക്രൈറ്റീരിയ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഫ്രീക്വൻസി ക്രൈറ്റീരിയ. ഫ്രീക്വൻസി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെസൊണൻസ് ഷുഡ് ബി അവോയ്ഡഡ്. റെസൊണൻസ് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. റെസൊണൻസ് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് റെസൊണൻസ് എന്നറിയണ്ടേ? റെസൊണൻസ് എന്ന് പറയുന്നത് ഒമേഗ എൻ ഈക്വൽ ടു ഒമേഗ, അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടെ റെസൊണൻസ് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദ മെഷീൻ. ഇതാണ് ഫ്രീക്വൻസി ക്രൈറ്റീരിയ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഡയമെൻഷണൽ ക്രൈറ്റീരിയ. ഡയമെൻഷണൽ ക്രൈറ്റീരിയയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയമെൻഷൻ ഷുഡ് ബി ഫിക്സഡ്. ഡയമെൻഷൻ എന്തായിരിക്കണം? ഫിക്സഡ് ആയിരിക്കണം. ഡയമെൻഷൻ ഷുഡ് ബി ഫിക്സഡ് അക്കോർഡിംഗ് ടു ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് മെഷീൻ. നമ്മുടെ മെഷീൻ്റെ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ ആ എന്താണ് റിക്വയർമെൻറ്റ്സ്, അതായത് നമ്മുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ക്രൈറ്റീരിയ. എൻവയോൺമെൻറ്റൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഷീൻ കാണണം, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ഫൗണ്ടേഷൻ കാണണം, അവിടെ അഡ്ജോയിനിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനോ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനോ ഒന്നും ഒരു ഹാംഫുൾ എഫക്ട്സും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മെഷീൻ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 7 പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ ജിയോമെട്രിക് ക്രൈറ്റീരിയ, സെക്കൻഡ് വൺ ഷിയർ ഫെയിലുവർ ക്രൈറ്റീരിയ, തേർഡ് വൺ ഈ സെറ്റിൽമെൻറ്റ് ക്രൈറ്റീരിയ, ഫോർത്ത് വൺ ബിയറിംഗ് കപ്പാസിറ്റി ക്രൈറ്റീരിയ, ഫിഫ്ത്ത് വൺ ഫ്രീക്വൻസി ക്രൈറ്റീരിയ, സിക്സ്ത് വൺ ഈസ് ഡൈമെൻഷണൽ ക്രൈറ്റീരിയ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ക്രൈറ്റീരിയ.